നമസ്കാരം. കാർഗിൽ വിജയത്തിൻ്റെ 25-ാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ ഒരു ഇടത് ബാങ്ക് ജീവനക്കാരുടെ സംഘടന പർവേസ് മുഷറഫിനെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനുള്ള നീക്കം പൊളിച്ചത് തത്തുമയ്യാണ്. ആ വാർത്ത നമ്മളാണ് ബ്രേക്ക് ചെയ്തത്. അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഈ സമ്മേളന നഗരിയിലേക്ക് മാർച്ച് നടന്നു. ആ ഒടുവിൽ ആ പരിപാടി തന്നെ സംഘാടകർ ഉപേക്ഷിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സർ, സത്യത്തിൽ ഈ ഒരു നമ്മുടെ ഒരു ബ്രേക്കിംഗ് ഒരു വലിയ രാജ്യദ്രോഹ പ്രവർത്തനത്തെയാണ് തടഞ്ഞത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലേ? രാജ്യദ്രോഹ പ്രവർത്തനത്തെ തടഞ്ഞു, ആ ഒരു പ്രവർത്തനത്തെ തടഞ്ഞു. പക്ഷേ ഈ ഒരു അന്തരീക്ഷത്തെ തടയാനോ അല്ലെങ്കിൽ ഈ ഒരു മാനസികാവസ്ഥയോ ഇല്ലാതാക്കാനോ ഇത്തരം വാർത്തകൾ കൊണ്ട് എത്രത്തോളം കഴിയുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ശരിക്കു പറഞ്ഞാൽ കുമാറെ, ഈ നോട്ടീസ് ആദ്യം എൻ്റെ കയ്യിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇക്കാലത്തെ ഫോട്ടോഷോപ്പ് പോലെ അങ്ങനെ എന്തെങ്കിലും പരിപാടിയായിരിക്കും ഇത്. ഈ ബാങ്ക് എംപ്ലോയീസ് യൂണിയനെ മോശക്കാരാക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതായിരിക്കും എന്നൊക്കെയാണ് ഞാൻ ആദ്യം ധരിച്ചത്. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊരു എന്താ പറയുക, മര്യാദകേട്, സഭ്യമായ ഭാഷയിൽ അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഈ മര്യാദകേട് ഇവർ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഈ വാർത്ത സത്യമാണ് എന്നും ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന ലിസ്റ്റിൽ വാണി ജയറാമിനും സുബി സുരേഷ് രണ്ട് കലാകാരികൾക്ക് ഇടയിൽ പർവേസ് മുഷറഫ് പാകിസ്ഥാൻ മുൻ പ്രസിഡൻ്റ് എന്ന പേരിൽ തന്നെ അയാളുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കിയത്. അത് വലിയൊരു ഞെട്ടലാണ് എനിക്ക് ഉണ്ടാക്കിയത്. ഇത് കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ കുമാർ ഇപ്പോൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ബി ജെ പി അവിടെ വലിയ തോതിൽ മാർച്ച് നടത്തി, വലിയ പ്രതിഷേധമാണ് ബി ജെ പി നടത്തിയത്. ഒരുപക്ഷെ തത്തുമയി ബ്രേക്ക് ചെയ്ത ഈ വാർത്ത, അതിനെ തുടർന്നുണ്ടായ ബി ജെ പിയുടെ പ്രതിഷേധം, ഇതുകൊണ്ടൊക്കെയാണ് ആ സമ്മേളനത്തിലേക്ക് എത്താമെന്ന് പറഞ്ഞിരുന്ന പല നേതാക്കന്മാരും പല പാർട്ടികളിൽപ്പെട്ട നേതാക്കന്മാരും അവിടെ ആ സമ്മേളന പരിപാടിയെ തന്നെ അവഗണിച്ചത്. ഇനി തത്തുമയി ഈ വാർത്ത കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? വളരെ സ്മൂത്തായി വാണി ജയറാമിനോടൊപ്പം പർവേസ് മുഷാറഫിനും, വാണി ജയറാമും പർവേസ് മുഷാറഫും മാത്രമല്ല, ആ ശ്രദ്ധാഞ്ജലി ലിസ്റ്റിൽ നിരവധി ആൾക്കാരുണ്ട്. ഒരു മനുഷ്യാവകാശ പ്രവർത്തകയായ ഒരു വനിതയൊഴിച്ച് ബാക്കി എല്ലാവരും ഇന്ത്യക്കാരാണ്. അതിനിടയിലാണ് പർവേസ് മുഷാറഫ് എന്ന പാകിസ്ഥാൻ ദ്രോഹി, അയാളെ ദ്രോഹി എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ പറ്റില്ല, നമ്മളുടെ 550 മുകളിലുള്ള പട്ടാളക്കാരുടെ ജീവൻ എടുത്ത ആ ദ്രോഹിയുടെ പേര് ഇവർ ഉൾപ്പെടുത്തിയത്. പ്രത്യേകിച്ചും ഒരു ഈ ബാങ്ക് ജീവനക്കാരുടെ സംഘടനയാണ്, ഇത് കൃത്യമായ അജണ്ടയാണ് കുമാറേ. അല്ലെങ്കിൽ എന്താണ്, ബാങ്ക് ജീവനക്കാർക്ക് അവർ സാമ്പത്തിക വിദഗ്ധരെയോ മറ്റ് ആൾക്കാരെയോ രാജ്യത്തെ പ്രമുഖരായ മേഖലകളിലുള്ള വ്യക്തികൾക്കൊക്കെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന മനസ്സിലാക്കാം. പക്ഷേ ഒരു സൈനിക മേധാവി, ഏകാധിപതി, അയാൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന പേരെങ്ങനെ ഇതിനകത്ത് വന്നു? അത് കൃത്യമായി ഇവരീ പറയുന്ന വിശദീകരണം ഒന്നും ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സംഘടനാ നേതാക്കൾ വിശദീകരിക്കുന്നത് 2023 മുതലുള്ള ഈ മരണപ്പെട്ടവരുടെ ലിസ്റ്റ് എടുക്കുന്നു. കുമാറെ, ഒറ്റ ചോദ്യം കുമാർ പറഞ്ഞ വളരെ കറക്റ്റാണ്. 2021 മുതൽ ആരാണ് പർവേസ് മുഷാറഫ്? അയാൾ ഒരു സൈനിക മേധാവിയായിരുന്നു. അതിനുശേഷം രാജ്യത്ത് പട്ടാള വിപ്ലവം നടത്തി രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുത്തു, ഏകാധിപതിയായി. ഈ ഏകാധിപതി എന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അയാളെപ്പോലെ ഭാരതത്തിനും ഉണ്ടായിരുന്നു ഒരു സൈനിക അധിപൻ. അദ്ദേഹം രാജ്യത്തെ ആദ്യത്തെ CDS ആണ്, അതായത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ്, ജനറൽ ബിപിൻ റാവത്ത്. അദ്ദേഹവും 2021 മരിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരെവിടെ പർവേസ് മുഷാറഫിൻ്റെ പേര് വെക്കുകയും ബിപിൻ റാവത്തിൻ്റെ പേര് ഒഴിവാക്കുകയും ചെയ്തത് എന്തുകൊണ്ട്? ഇത് കേരളത്തിൽ നടക്കുന്നതാണ്. കേരളത്തിൽ ഒരു ഇടതുപക്ഷ സംഘടനയ്ക്ക് ഇത് ചെയ്യാനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ആത്മവിശ്വാസമുണ്ട്. അത് കേരളത്തിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ രോഷം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, നമ്മളുടെ വാർത്തയെ തുടർന്ന് ബി ജെ പിയുടെ പ്രതിഷേധം നടന്നു. ബി ജെ പി പ്രതിഷേധക്കാർക്കെതിരെ FIR എടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇതുവരെ FIR എടുത്തതായിട്ട് എനിക്കറിവില്ല. ഉണ്ടോ? എടുത്തോ? എടുത്തിട്ടില്ല. അപ്പോൾ ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്, നമ്മൾ പ്രതിരോധിക്കേണ്ടത്, എതിർക്കേണ്ടത്. ഈ ഇടതുപക്ഷ സംഘടനകൾക്ക് പൊതുവെ ഇന്ത്യൻ സൈന്യത്തോടൊരു അവരർഹിക്കുന്ന ഒരു ബഹുമാനം, അല്ലെങ്കിൽ അവരർഹിക്കുന്ന ഒരു ഇത് പൊതുവെ ഇടതുപക്ഷ സംഘടനകൾ കൊടുക്കാറില്ല. പക്ഷേ ഈ ആരുടെ പേര് വിട്ടുപോയാലും മുഷറഫ് എന്ന പേര് കേൾക്കുമ്പോൾ
അത് ആ പേരിൻ പേര് അവരുടെ മനസ്സിൽ ഉടക്കാൻ തക്ക രാഷ്ട്രീയ പ്രതിബദ്ധത മാത്രമേ ഉള്ളൂ രാഷ്ട്രത്തോടുള്ള. അല്ല, അത് അവർ ഉത്തരം പറയേണ്ട കാര്യമാണ്. ഇപ്പം കുമാർ പറഞ്ഞ പോലെ ഇന്ത്യൻ സൈന്യത്തോട് അവർക്കൊരു ബഹുമാനമില്ല, അവർ പരിഗണി ആർക്ക് വേണമെങ്കിൽ അവരുടെ പരിഗണന. ഇന്ത്യൻ സൈന്യത്തിന് എന്തായാലും ഏതെങ്കിലും ഒരു ചോട്ട മോട്ട ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെ പരിഗണനയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ മാന്യത എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ ടാക്സ് അടച്ച് ആ രാജ്യത്തെ വിഭവങ്ങൾ ഉപയോഗിച്ച് ആ രാജ്യത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയ കാലാവസ്ഥ, അതായത് ജനാധിപത്യ ആ കാലാവസ്ഥയാണല്ലോ ഇവരുടെയൊക്കെ, ഇടത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ഉള്ള രാജ്യങ്ങളുടെ കാലാവസ്ഥയല്ല ഇവിടെ. ഇവിടെ ആർക്കും സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താവുന്നതാണ്. അങ്ങനെ ഒരു കാലാവസ്ഥ ഉപയോഗിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനിടയിൽ ഈ ഒരു മര്യാദയില്ലായ്മ കാണിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. അതിന് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയും ഇവിടുത്തെ ഇടത് സംഘടനയാണ് എന്നുള്ളതുമാണ് അതിലെ പ്രധാന ഘടകമായിട്ട് വർത്തിച്ചത് എന്നുള്ളതാണ് എൻ്റെ പോയിൻ്റ്. ഈ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം പൊതുവിൽ നമുക്കറിയാം ഈ രാജ്യത്തോടുള്ള അല്ലെങ്കിൽ ഈ ദേശീയതയൊക്കെ അവർ തീവ്ര ദേശീയത എന്നൊക്കെയാണ് പറയാറുള്ളത്. ഈ ദേശീയതയും രാജ്യസ്നേഹവും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളല്ലല്ലോ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളൊക്കെ ഒരു നിർണായക അവരുടെ രാജ്യത്ത് നിർണായകമായ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭീഷണികൾ ഉണ്ടാകുമ്പോൾ അവരുടെ ദേശീയത തന്നെയാണ് ആളി കത്തിച്ചിട്ടുള്ളത്. അല്ലാതെ കമ്മ്യൂണിസം പറഞ്ഞല്ല, അത് റഷ്യ എടുക്കും നിങ്ങൾ, ചൈന എടുക്കും നിങ്ങൾ, ഇപ്പോൾ നോർത്ത് കൊറിയ എടുക്കും നിങ്ങൾ, ഇവരെല്ലാം തീവ്ര ദേശീയത തന്നെ, അതായത് രാജ്യത്തിനെതിരെ ഭീഷണി വരുമ്പോൾ, അവരുടെ ഭരണകൂടത്തിനെതിരെ ഭീഷണി വരുമ്പോൾ അവർ ഈ തീവ്ര ദേശീയത ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് തീവ്ര ദേശീയതയായത്? ഭാരതത്തിനെതിരെ നിരന്തരം പോരാടിയ, ഭാരതത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച, ഇവിടെ അണുബോംബ് ഇടണമെന്ന് പോലും ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു പർവേസ് മുഷാറഫ് എന്ന് മാത്രമല്ല എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ചുകൊണ്ട് കാർഗിൽ യുദ്ധം എന്ന് പറയുന്ന യുദ്ധമല്ലാത്ത യുദ്ധമാണ്, അതൊരു ഒളിയുദ്ധമാണ്, അങ്ങനെ ഒരു സാധനം ആസൂത്രണം ചെയ്ത വ്യക്തിയായിരുന്നു പർവേസ് മുഷാറഫ്. ആ മനുഷ്യൻ എന്തിന് കേരളത്തിൽ കിടക്കുന്ന ഒരു ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ അല്ലെങ്കിൽ ഒരു സംഘടന ശ്രദ്ധാഞ്ജലി അർപ്പിക്കണം? ഈ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. 2021 മുതൽ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റ് ഗൂഗിളിൽ നിന്ന് എടുത്തു, ഏതോ പ്രസ്സുകാരൻ എടുത്തു എന്നൊക്കെ പറയുന്ന ഞഞ്ഞാമിഞ്ഞ ഉത്തരങ്ങളാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ബിപിൻ റാവത്ത് എവിടെയെന്നല്ലേ നമ്മൾ ചോദിക്കുന്നത്? അതിനുത്തരം പറയണ്ടേ? ഈ ഇപ്പോൾ ഈ ഈ സംഘടനയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനത്തിനെതിരെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം നടത്തിയവർക്കെതിരെയാണ് കേസ്. പക്ഷേ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും ഇൻ്റലിജൻസ് സംവിധാനവും ഒക്കെ ഈ ഒരു രാജ്യദ്രോ നമ്മുടെ ശത്രു രാജ്യത്തിൻ്റെ എന്താണ് നമുക്കെതിരെ യുദ്ധം ചെയ്ത ഒരു പട്ടാളക്കാരൻ അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്കൊക്കെ അത് നേരത്തെ കിട്ടേണ്ടത്? ഇത് തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ്, അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്വേഷണം നടക്കുമായിരിക്കാം, പക്ഷേ ഇതിനൊക്കെ എതിരെ കർക്കശമായ നടപടിയെടുത്തേ മതിയാവുള്ളൂ. കർക്കശമായ നടപടിയെടുത്തേ മതിയാവും. പക്ഷേ നടപടിയൊന്നും ഇതുവരെ നടന്നിട്ടില്ല, നടപടിയൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. കർക്കശമായ നടപടി എടുക്കണം. ഒരുപക്ഷെ അതിന് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്, കാരണം കഴിഞ്ഞ ദിവസമാണ് ആ സമ്മേളനം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അപ്പോൾ ദിവസങ്ങൾ ബാക്കിയുണ്ട്, സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക് അതിൻ്റേതായ സമയമുണ്ട്. പക്ഷേ ഈ വിഷയം തീർച്ചയായിട്ടും മിലിറ്ററി ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ളവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ, കാർഗിൽ യുദ്ധത്തിൻ്റെ വാർഷികത്തിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഇത് ചെയ്യാൻ പോകുന്നത് ആലപ്പുഴയിൽ. അതെ, എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് എന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞ പോലെ ഇടതുപക്ഷം ആണ് എങ്കിൽ ഇതിനൊക്കെ എതിരായിട്ട് പോകണം, എന്നാൽ അവനവൻ്റെ അതായത് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള രാജ്യങ്ങളിൽ ഇതാണോ നടക്കുന്നത്? തല കാണില്ല സാർ. ഈ സംഘടന, ഈ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്ന സംഘടന ഈ CPI-യുടെ, അതായത് കേരളം ഭരിക്കുന്ന മുന്നണിയുടെ രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനയാണ്. അപ്പോൾ നമുക്കൊരു നടപടി പ്രതീക്ഷിക്കാൻ പറ്റുമോ സംസ്ഥാന സർക്കാർ? എനിക്ക് തോന്നുന്നില്ല. CPI-യുടെ ഏതെങ്കിലും നേതാക്കന്മാർ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടോ? സർക്കാർ പ്രതികരിച്ചിട്ടില്ല. പിന്നെ ആര് പ്രതികരിക്കാനാണ്? ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കേരളത്തിൽ നിലനിൽക്കുന്ന ഈ പ്രത്യേക അന്തരീക്ഷം തന്നെയാണ് ഇത്തരം മര്യാദയില്ലായ്മ കാണിക്കാൻ ഇവർക്ക് പ്രചോദനമാകുന്നത് അല്ലെങ്കിൽ ധൈര്യം കൊടുക്കുന്നത്. ഇത് ഏതോ രാഷ്ട്രവിരുദ്ധ മനോഭാവമുള്ള, ഇപ്പോൾ ആ സംഘടനയിൽപ്പെട്ട പല രാഷ്ട്രീയക്കാരുണ്ടാവാം അല്ലെങ്കിൽ പല രാഷ്ട്രീയ ആഭിമുഖ്യം പുലർത്തുന്നവരുണ്ടാവും, കാരണം ഒരു സർവീസ് സംഘടനയാണ്. ആ സംഘടനയിൽപ്പെട്ട എല്ലാവരും കൂടെ ചേർന്ന് പർവേസ് മുഷാറഫിനെ ആദരിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ ആരൊക്കെയോ
കൃത്യമായി കളിച്ചിട്ടുണ്ട്. അതിനകത്ത് ആ ഒരു സംശയവുമില്ല. ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. ഇത്തരം ചെറിയ അജണ്ടകൾ ഇങ്ങനെ കയറ്റിവിടുകയാണ്, മനസ്സിലായില്ലേ? ഇതൊരു ഒരു ഒരു ലോങ് ടേം വാറാണ്. അതായത് പർവേസ് മുഷാറഫിനെ ഇവിടെ കേരളത്തിൽ ആദരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഹമാസ് പോലെ ഒരു തീവ്രവാദി സംഘടനയുടെ നേതാവ് കേരളത്തിൽ വന്ന് ഓൺലൈനിലാണെങ്കിലും ഒരു വലിയ റാലിയെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടൊക്കെ എന്താ കുഴപ്പം? ഈ തരത്തിൽ ചെറിയ ചെറിയ ഡോസുകളിലൂടെ മനുഷ്യരുടെ മനസ്സിൽ ഇതൊന്നും വലിയ പ്രശ്നമല്ല, ഇതിലൊന്നും തെറ്റില്ല എന്നുള്ള ഒരു ബോധ്യം കടത്തിവിടാനുള്ള ചെറുതും വലുതുമായ ശ്രമങ്ങളാണ് നമ്മൾ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്തരം എലമെന്റുകൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളിലും 100% ഉറപ്പല്ലേ? സർവീസ് സംഘടനകളിലും സർവീസുകളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ പോലീസ് ഉൾപ്പെടെ എല്ലാ സാമൂഹിക സാംസ്കാരിക സംഘടനകളിലും ഇത്തരം അധിനിവേശങ്ങളുണ്ട്. ഇത് അധിനിവേശമാണ്. അവരുടെ അജണ്ട നടപ്പാക്കാൻ ഓരോ വേദികൾ അവർ ഉപയോഗിക്കുകയാണ്. വലിയ ഇടതുപക്ഷ വിശാല മനസ്കതയും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നവർ ഈ അപകടം തിരിച്ചറിയുന്നില്ല. അത് അവരെ അറിയിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അല്ല, നമുക്ക് ഏതെങ്കിലും ഒരു സംഘടനയോടോ ഇതിനോടോ ഇല്ല. പക്ഷേ ഇത് അംഗീകരിക്കാൻ പറ്റുന്ന പെരുമാറ്റമല്ല. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ഒരു മേഖല കൂടിയാണ്. തീർച്ചയായിട്ടും ഈ സംഘടനയ്ക്കെതിരെ നിയമപരമായ നടപടികൾ എടുക്കാൻ ഈ വാർത്തകളൊക്കെ കാണുന്ന ആരെങ്കിലും മുന്നോട്ട് വരണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. നമ്മൾ പറയാനുള്ള ഒരു മാധ്യമം നിലയിൽ നമ്മൾ സമൂഹത്തെ അറിയിച്ചു. ഇനി സമൂഹത്തിൽ നിന്നാണ് അതിനെതിരെ നടപടി ഉണ്ടാവേണ്ടത്. ഇതിനോടകം തന്നെ പരാതി പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സംഘടനയുടെ ഈ അംഗീകാരം അത് റദ്ദാക്കണമെന്ന് ആവശ്യം തീർച്ചയായിട്ടും സംഘടനയുടെ അംഗീകാരം റദ്ദാക്കുക തന്നെ വേണം. കാരണം ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല. അതിന് നൽകിയ വിശദീകരണമാവട്ടെ അങ്ങേയറ്റം ഉത്തരവാദിത്വം ഇല്ലായ്മയും അതിനെ വളരെ നിസ്സാരവൽക്കരിക്കുന്നതുമായിപ്പോയി. ഏതോ പ്രസ്സുകാരൻ എന്നാണ് പറയുന്നത്. ഒരു നോട്ടീസ്, അതിൽ 4-5 പേജേ ഉള്ളൂ. ആ നോട്ടീസ് നേരെ ചൊവ്വേ വായിക്കാൻ പറ്റാത്തവരാണോ ഇതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നത്? അതെ, അതത്ര നിസ്സാരമല്ല. എന്തായാലും ചില ദേശവിരുദ്ധ ശക്തികൾ അവർ നടത്തുന്ന ടെസ്റ്റ് ഡോസുകളാണ് ഇത് എന്നാണ് ഇത് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്നത്. എന്തായാലും ഈ വാർത്ത പുറത്തു കൊണ്ടുവരാനും ഇത് സമയോചിതമായി ഇടപെടലുകൾ നടത്താനും കഴിഞ്ഞ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം. നമസ്കാരം. നമസ്കാരം. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.